അസ്സലാമു അലൈക്കും. ഹാജറാസ് കുക്കിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു ഇഫ്താർ വരുന്നുണ്ട്. ഒരു സെലിബ്രിറ്റി ഗസ്റ്റാണ് വരുന്നത്. ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് ഫുഡൊക്കെ ചെയ്യണം. അത് ഞാൻ ആദ്യം വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ ഗസ്റ്റാണ്, എല്ലാവർക്കും അറിയാനാവാണത്. ഗസ്റ്റ് മാത്രമല്ല, നമ്മള് ഞങ്ങളെ അയൽവക്കമായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ പുതിയ സഹോദരന്മാരെ പോലെ കഴിഞ്ഞവരാണ്. എന്ത് ചെയ്യണം ഞാൻ? പ്രേമൻ
നല്ലൊരു അഭിപ്രായമാണ് ആ ബിസിനസ് എന്ന് പറയുന്നത്. അല്ല ഇത് ഔപചാരികമായിട്ട് പറയുന്നത് അല്ല, ഈ മനസ്സിലായി. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന കാരണ വാക്കുകളാണ് ഉച്ചരിക്കുന്നത്. കൊണ്ടുവരാറുണ്ട്.
ആയുർവേദ വിധി പ്രകാരമുള്ളതാണെന്ന് ആണ് ഈ കഞ്ഞി. ഇത് ഓരോ ദിവസവും ഓരോ ഐറ്റങ്ങളും ഉണ്ടാക്കാറുള്ളത്? അതോ ഇതെങ്ങനെയാണ് പുതിയ പുതിയ ഐറ്റങ്ങൾ ഉണ്ടാക്കാറുള്ളത്? എനിക്ക് ആദ്യമേ കുട്ടിനോട് വലിയ താല്പര്യമാണ്, ഇങ്ങനെ ചെയ്ത് നോക്കാറോ, അങ്ങനെ ഓരോന്ന് ചെയ്ത്. പിന്നെ ഇവരമ്മ ഉപ്പ നല്ല എടുക്കാറുണ്ട്, അങ്ങനെ ഉമ്മ നല്ല എടുക്കാറ്, ഉമ്മരെ കുറേയൊക്കെ പഠിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കണ്ടൊക്കെ പഠിച്ച് താല്പര്യം തോന്നി അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ആതിരയുടേതായിട്ടുള്ള എത്ര എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അത് യൂട്യൂബിലുണ്ട്, ഞാൻ പറഞ്ഞല്ലേ ഹാജറാസ് കുക്കിംഗ് വേൾഡ്. അത് യൂട്യൂബിൽ അടിച്ച് നോക്കുമ്പോ അത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കാണാൻ പറ്റും. പ്രേക്ഷകര് അവർക്കത് മനസ്സിലാവും, അത് അതും കൂടെയാണ് നമ്മുടെ ലക്ഷ്യം. അല്ല, ഞാൻ ഇത് നമ്മളെ തിരുവനന്തപുരം സ്റ്റൈലും പിന്നെ കണ്ണൂർ ആ വടക്കോട്ടുള്ള സ്റ്റൈലും തമ്മിൽ വ്യത്യാസമുണ്ട്. കറികളുണ്ടാക്കുന്ന കഞ്ഞി വളരെ വളരെ ഒഴിക്കട്ടെ. നമുക്ക് നിങ്ങളെ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഐറ്റങ്ങൾ എന്താണ് ഈ പാലാടയുടെ കൂടെ സ്പെഷ്യൽ എന്താണ്? മട്ടൻ മട്ടൻ കറിയുണ്ട്, ചിക്കൻ പെരട്ടുണ്ട്. കുറച്ചെല്ലാം ടേസ്റ്റ് കുറച്ച്. ഇതെന്താണ്? അത് ചിക്കൻ. മതി. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇത് ബീഫ് കറി അല്ലേ? അത് ബീഫ്. അത് കാണുമ്പോൾ നമുക്കറിയാം. നമുക്ക് നിത്യേന ചിക്കൻ ഉണ്ട്. ആ പറയും. ചെറിയ പീസ് വെച്ചോ. എന്തായാലും സംഭവം തിളച്ചിട്ടുണ്ട്. ഈ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഐറ്റങ്ങൾ ഉണ്ടാക്കണമെന്നങ്ങനെ മറിച്ച് അങ്ങനെ ആയിട്ട് കാര്യങ്ങളുണ്ടോ? അങ്ങനെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. പിന്നെ ഈ റംസാൻ മാസമാകുമ്പോൾ കുറച്ച് സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറയുന്നത് ചിക്കനോ മട്ടനോ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റികൾ ഈവനിങ്ങിൽ നിർബന്ധമായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ പ്രേമൻ ചോദിച്ചത് പോലെ ശേഷി അനുസരിച്ച് ഉപയോഗിക്കാൻ പറയുമ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരം ഈ ഭാഗങ്ങളിൽ അത്രത്തോളം മലബാർ ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നിർബന്ധമായിട്ടും അത് ചെറുതോ വലുതോ എന്നുള്ള നല്ല വിഭവങ്ങൾ ഒരുപാട് ഈ വെറൈറ്റി പലഹാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ. രണ്ടാമത് വേറെ കാര്യങ്ങൾ പിന്നെ അവിടെയുള്ള ഈ പുതിയവാക്കളാരാണ് ഈ കാലഘട്ടത്തിൽ ഭയങ്കര തീരിക്കുന്നത്. അവരുടെ അവരെ തൃപ്തിപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ അവരുണ്ടാകും. അത് അവരുടെ കൾച്ചറാണ്. അപ്പം നമ്മൾ
നമ്മളിവിടെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല, സാധാരണ രീതിയിൽ. ഈ പാലട പാലാട പാലാടൊക്കെ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ്? അത് അരിയും തേങ്ങാപ്പാലും, ഇത് മൂന്ന് സാധനം ചേർക്കാം. പച്ചരി കുതിർത്തതും തേങ്ങാപ്പാലും മുട്ടയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്ത് പക്ഷേ ഒരുപാട് ജോലിയുള്ള കാര്യമാണ്. നന്നായിട്ട് അടിച്ചെടുക്കണം, നല്ല നന്നായിട്ട് അടിച്ചെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കിട്ടാൻ പറ്റും. സംഭവം കളക്കിട്ടുണ്ട്. അല്ല, ഈ പ്രേമൻ സംബന്ധിച്ചിടത്തോളം ടേസ്റ്റ് നോക്കാതല്ല, ഈ ഫിലിപ്പീനിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് വെറൈറ്റി ഫുഡ് സിനിമാക്കാറുണ്ട്. അത് നമ്മളെല്ലാവരും വിളിക്കുകയും ചെയ്യും, നമ്മളെല്ലാവരെയും വിളിച്ച് കീർത്തി എല്ലാം തരും. ഞാനിപ്പം തമിഴ് സിനിമ വസന്തമല്ലി എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് സിനിമ ചെയ്ത് തീർന്നു. നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇപ്പം കോവിഡ് ബാധിച്ചത്. അന്ന് കൂടുതൽ സമയം അവിടെ നിന്നെങ്കിലും നമുക്ക് ഇപ്പം എനിക്ക് തിരിച്ചു വരാൻ ഒക്കില്ലേ. ഏ കൂട്ടിന് അന്ന് ഇതിങ്ങനെ നാളെ ഇത് സംഭവം ഇങ്ങനെ ഓരോ നാട്ടിലെ വേണ്ടിയിട്ട് പോകാൻ സൗകര്യ കുറവുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രാത്രി തന്നെ പൈപ്പ് കുത്തി പോകുന്നതുകൊണ്ട് ഞാൻ ഇട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു കിടക്കേണ്ടി വരും. അതാണ് ഒരു ആറോ ഏഴോ പടം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ വാർത്താൽ പറഞ്ഞുള്ള പടങ്ങളെല്ലാം ഇപ്പോഴും പൊറോട്ട പൊറോട്ട കൊള്ളാമെന്ന് പ്രത്യേകം ചോദിക്കരുത്. ഈ കൊറോണ വന്നതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ ഇപ്പം ഇതൊക്കെ തന്നെ ജോലി ചെയ്യും. പിന്നെ കാര്യമുണ്ട്, ജോലികളൊന്നുമല്ല. ഈ കൊറോണ വന്നത് ഗുണവും ദോഷവും ഒന്നെന്ന് പറയും. വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഇഷ്ടമല്ല, പെൺകുട്ടികൾക്ക് പുതിയ പാചകത്തിൻ്റെ രീതികൾ പാചകം അറിയാവുന്ന ഹാജരെ പോലുള്ളവരെന്ന് പഠിച്ചെടുക്കുവാണ്. യൂട്യൂബിൽ നോക്കി ചെയ്യുന്ന പറഞ്ഞാൽ അതങ്ങനെ ഇരിക്കും, പറഞ്ഞു കൊടുക്കാൻ ഒരാളും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അത് അതിനൊരു ചെയ്ത് പഠിക്കും. പ്രേമൻ പറഞ്ഞതുപോലെ ഇതൊരു കലയാണ്. ഇതിലൂടെ നമ്മൾ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നമുക്ക് പല വെറൈറ്റികളും ഇങ്ങനെ ഉണ്ടാക്കി 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 നല്ലൊരു ഇപ്പൊ നമ്മുടെ കല്യാണം കഴിപ്പിക്കത്തക്ക വരുവത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരു നല്ലൊരു അവസരമാണ്. കൂടുതൽ പാചകങ്ങൾ പഠിക്കാനും എടുക്കാനും ഒക്കെ ഇതൊരു അറിവുള്ളവരിൽ നിന്ന് കേട്ട് പഠിക്കാനും പാചകം ചെയ്ത് പഠിക്കാനും ഒക്കെ ഒരു നല്ല അടുക്കള ഉണ്ടെങ്കിൽ. ഇതിപ്പോ ഈ ഇത് പഠിക്കാൻ വേണ്ടി കോളേജ് വരെ ഉണ്ട്. അപ്പൊ ഇതിന് കോളേജ് സർട്ടിഫിക്കറ്റൊക്കെ വേണം. നമ്മൾ പഠിക്കുന്ന വളരെ സന്തോഷം. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. ഹാജരാസ് കുക്കിംഗ് വേൾഡ് അത് എല്ലാവരും കാണണം, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് എൻ്റെ ഇളയ അഭ്യർത്ഥന. കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വിവിധ തരത്തിലുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഹാജരയുടെ കൈപുണ്യത്തോടു കൂടി കിട്ടുന്ന ആൾക്കൂട്ട് വളരെയധികം സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ അത് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും അവരുടെ ഹാജരാസ് കുക്കിംഗ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും അത് കാണണം. വളരെ സന്തോഷം. വീട്ടിൽ വന്ന് ഞാനുണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഇതായൊക്കെ പറഞ്ഞേല് ഞങ്ങളുടെ രാജവണ്ണനായ കൊച്ചുപ്രേമനാണിത്. ഞങ്ങൾ രാജവണ്ണനാണ് വിളിക്കുന്നത്. ഞാൻ 10-30 വർഷം കൊണ്ട് കാണുന്ന ആളാണ്. ഞാൻ
ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലാണ്. അവരെ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് സന്തോഷം.